മലയാളത്തിന്റെ മെഗാസ്റ്റർ മമ്മൂട്ടി ആദ്യമായി ബോക്സ് ഓഫീസിൽ 50 കോടി എന്ന മാന്ത്രിക സംഖ്യ കാണിച്ച ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. 50 കോടിയും പിന്നിട്ട് ചിത്രം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം തുടരുകയാണ്. നവാഗതനായ ഹനീഫ് അദേനിയാണ് ദ ഗ്രേറ്റ് ഫാദർ ഒരുക്കിയത്. പൃഥ്വിരാജിന്റെ നിർമ്മാണ കമ്പനിയായ ആഗസ്റ്റ് സിനിമാസ് ആയിരുന്നു ചിത്രം നിർമ്മിച്ചത്. ചിത്രം തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഹനീഫ് അദേനിക്കൊപ്പം സിനിമ ചെയ്യാൻ മോഹൻലാൽ സമ്മതം മൂളിയിരുന്നു. എന്നാൽ ഉടനെ ഒരു മോഹൻലാൽ ചിത്രം ഒരുക്കില്ലെന്ന് ഹനീഫ് വ്യക്തമാക്കുകയും ചെയ്തു. സ്വാഭാവികമായും ഒരു പൃഥ്വിരാജ് ഹനീഫ് അദേനി ചിത്രം പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് മമ്മൂട്ടിക്കൊപ്പം തന്റെ രണ്ടാമത്തെ ചിത്രം ഒരുങ്ങുന്നതിനുള്ള വാർത്ത പുറത്തുവരുന്നത്. വളരെ കുറഞ്ഞ ബജറ്റിലൊരുക്കി വൺ ഹിറ്റായി മാറി എന്നതായിരുന്നു ഗ്രേറ്റ് ഫാദറിന്റെ പ്രത്യേകത. 6 കോടി രൂപ മുതൽ മുടക്കി നിർമ്മിച്ച ചിത്രമായിരുന്നു ദ ഗ്രേറ്റ് ഫാദർ. മലയാളത്തിലെ ബിഗ് ബജറ്റ് ചിത്രം പുലിമുരുകന്റെ റെക്കോർഡുകളാണ് ദ ഗ്രേറ്റ് ഫാദർ തകർത്തത്. മമ്മൂട്ടിയെ നായകനാക്കി ഹനീഫ് ഒരുക്കുന്ന പുതിയ ചിത്രവും ഒരു ഫാമിലി ആക്ഷൻ ഡ്രാമയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ കരിയറിലെ ആദ്യ 50 കോടി ചിത്രമായി മാറിയെങ്കിലും 100 കോടി എന്ന സ്വപ്ന സംഖ്യ ഇനിയും അകലെയാണ്. പുതിയ ചിത്രത്തിലൂടെ ഹനീഫ് അദനി ലക്ഷ്യം വയ്ക്കുന്നത് മമ്മൂട്ടിയുടെ ആദ്യ 100 കോടി സിനിമ തന്നെയാണ്. ഗ്രേറ്റ് ഫാദർ പ്രേക്ഷകരിൽ ഉണ്ടാക്കിയ തരംഗം പുതിയ ചിത്രത്തിനും ആവർത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മറുനാടൻ മലയാളി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.